സപ്ലൈകോയിലെ നെല്ല് സംഭരണ പ്രതിസന്ധി പരിഹരിക്കാൻ കേരള ബാങ്കുമായി സഹകരിക്കാൻ ധാരണ. കർഷകർക്ക് പണം വിതരണം ചെയ്യുന്നതിന് സ്ഥിരം സംവിധാനമുണ്ടാക്കാൻ ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലും നടത്തിയ ചർച്ചകൾ തീരുമാനമായി. അതേസമയം നിലവിലെ കുടിശ്ശിക ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്ന് തന്നെ വായ്പയെടുത്ത് നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചു. കൺസോർഷ്യത്തിൽ നിന്ന് തന്നെ 400 കോടി രൂപ വായ്പയെടുത്ത് ഓഗസ്റ്റ് 10 മുൻപ് കർഷകർക്ക് വിതരണം ചെയ്യും. കൺസോർഷ്യവുമായുള്ള കരാർ അവസാനിപ്പിച്ച ശേഷം അടുത്ത തവണ മുതൽ കേരള ബാങ്കിൽ നിന്നാകും കടമെടുപ്പ്. വായ്പയ്ക്ക് സ്ഥിരം സംവിധാനമുണ്ടാക്കാൻ സപ്ലൈകോയും കേരള ബാങ്ക് അധികൃതരും നടത്തിയ ചർച്ചയിൽ ധാരണയായി. തുടർ നടപടികൾക്കായി അടുത്ത മാസം 7 ഉന്നതതല ഉദ്യോഗസ്ഥർ യോഗം ചേരും.